ഹലോ ഫ്രണ്ട്സ്, എൻ്റെ പേര് ബോസ്കോ, വി വിൽ കോൾ മീ ബോജോ. മച്ചാൻ വരെ പുതിയൊരു വീഡിയോക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ വന്നിരിക്കുന്നൊരു അടിപൊളി കിട്ടിക്കാച്ച വീഡിയോ കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ എന്താണ് പരിപാടി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മുടെ മുസ്ലിം ചങ്കുമാരൊക്കെ ഇവിടെ ഉണ്ട് കേട്ടോ. ഇനി ജാതിയെ പറഞ്ഞില്ല, മതത്തിനെ പറഞ്ഞൊന്നും പറയാൻ വേണ്ട. അപ്പോൾ നമ്മൾ എന്തായാലും ഇപ്പോൾ നോമ്പ് തുറക്കാൻ പോവുകയാണ്. അപ്പോൾ നോമ്പ് തുറക്കാൻ പോകുന്നതിന് നമ്മൾ കുറച്ച് സാധനങ്ങൾ കാര്യങ്ങളൊക്കെ വാങ്ങണം. ഇത് നമ്മൾ നമ്മുടെ മാക്സിമേനെ മുമ്പിൽ എത്തിയിട്ടുണ്ട്, ഇത് രണ്ടാമത് മുമ്പിൽ നടക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് കയറിയ വീട്ടിലേക്ക് പോവാം. ഗൈസ്, ഇതാ ഗൈസ് ഡോബർമാനൊക്കെ നിൽക്കുന്നുണ്ട്. അപ്പോൾ എന്തായാലും നമ്മൾ ഇന്ന് നോമ്പ് തുറ പരിപാടിക്ക് സെറ്റപ്പ് ആക്കാൻ പോകണം. ഇരുട്ടാണല്ലോ ഗൈസ്, ഓക്കെ. അപ്പോൾ നോമ്പ് തുറക്കെ സെറ്റ് ആക്കാൻ പോകണം. അപ്പോൾ അതിന് മുമ്പ് നമുക്ക് എന്താ പറയുക, ഇച്ചിരി സാധനങ്ങളൊക്കെ വാങ്ങാനുണ്ട്. അടിപൊളി നോമ്പ് തുറ നമുക്ക് സെറ്റ് ആക്കണം. അപ്പോൾ അതിനുവേണ്ടിയുള്ള സാധനങ്ങളുടെ പർച്ചേസിന് വേണ്ടല്ലേ. ബാബുക്കും യാസിനിക്കും മുമ്പേ നടക്കുന്നുണ്ട്. കുണ്ടിയും കുളിയും കിടക്കാം. ഒരു യൂറോൻ്റെ ജാക്കറ്റ് കിട്ടുണ്ട്. ഇത് ഹുമാനേന്ന് വാങ്ങിയതാണ്. വേറെ ആൾ ഉപയോഗിച്ച ജാക്കറ്റ് കഴുകി എടുത്തിട്ട് ഒരു യൂറോയ്ക്ക് കിട്ടും. ഗൈസ് ഗൈസ്, ഇത് യാസി യാസി, ഇത് നമ്മൾ ഏത് ഇതിനാണ് തൊണ്ണൂറ്റഞ്ച് ഗൈസ്. അപ്പോൾ ഈ തൊണ്ണൂറ്റഞ്ചല്ല, പൈസ കുറഞ്ഞ സാധനം നമ്മൾ എടുക്കുകയാണ്. രണ്ടെണ്ണം, ഒന്ന് രണ്ട് വേണ്ട. ഇതിന് 95 സെൻറ്റേ ഉള്ളൂ ഗൈസ്. അപ്പോൾ രണ്ട് പാക്കറ്റ് പാല്. നമ്മളിന്ന് മുഹബത്ത് ക സർബത്ത് ഉണ്ടാക്കും. ഇന്ന് യൂട്യൂബിൽ ഇങ്ങനെ വീഡിയോസ് ഇങ്ങനെ കണ്ടോ, ഷോർട്സ് ഇങ്ങനെ കണ്ടുകൊടുക്കുമ്പോഴാണ് സർബത്ത് കണ്ടത്, മുഹബത്ത് ക സർബത്ത്. അപ്പോൾ അതുണ്ടാക്കിയിട്ട് കാര്യം ഗൈസ്. അപ്പം നമ്മൾ ഇറച്ചി സാധനങ്ങളൊക്കെ വരും. എന്തെങ്കിലും ഇത് ഇത് കോഴീൻ്റെ അണ്ടി ഓടിയിട്ടുണ്ട്. അണ്ടിയല്ല, ചങ്കല്ലേ, എന്ത് ചങ്ക് ചങ്കാ സംഭവം. ഇത് പോത്ത് ഇവിടെ ഉണ്ട്, പോർക്ക് സെക്ഷനൊക്കെ ഇവിടെ ഉണ്ട്. പിന്നെ ഇച്ചിരി മസാല വരുത്തിട്ട് ഒരു ഹാർട്ട് ഉണ്ടായിരുന്നു ഇവിടെ സാധാരണ. ഇന്ന് ഹാർട്ടില്ല. എന്താ 15% ഡിസ്കൗണ്ട് ഒക്കെ ഉണ്ടെന്നാണ് പറയുന്നത് ഈ സാധനങ്ങൾക്ക് കേട്ടോ. 8 മണിക്ക് അങ്ങനെ നമ്മൾ ചിക്കനോട് വാങ്ങണ്ടേ. ചിക്കനായി, ബീഫായി, ഇനി എന്താ മുത്ത വേണ്ടേ? ഇനി തണ്ടിമത്തം വേണം. ജ്യൂസ് ജ്യൂസ് ഐറ്റം വാങ്ങണം. പക്ഷെ ജ്യൂസ് ഐറ്റം നമുക്ക് സെറ്റ് ഉണ്ടല്ലോ. ഇന്ന് മുഹബത്ത് ക സർബത്താ. തണ്ടിമത്തൻ, തണ്ടിമത്തം വാങ്ങാൻ പോകണമെങ്കിൽ തണ്ടിമത്തൻ. നീ ഒന്നും ഉണ്ടായിരുന്നു, നീ അതിൻ്റെ ഒന്നും പണാൻ നിൽക്കണ്ട. ബേസ്, അപ്പം നമുക്ക് തണ്ടിമത്തൻ നല്ല കിടുക്ക തണ്ണിമത്തൻ ഇവിടെയുണ്ട്. തണ്ണിമത്തൻ എന്തായാലും വാങ്ങണം. അപ്പോൾ അതിന് വേണ്ടി ഗൈസ്, നമ്മൾ ഈ തണ്ണിമത്തനാണ് കേട്ടോ വാങ്ങുന്നത്. യെസ് ഗൈസ്, ഇതാണ് നമ്മൾ വാങ്ങുന്നത്. ഇത് എത്ര കെ പെർ കെ ജി? 2.49 എന്ന് പറയുന്നത് ഗൈസ്. അപ്പോൾ നമ്മളിത് തണ്ണിമത്തൻ എടുത്തിട്ടുണ്ട്. ഇനി ഇവിടെ നിന്ന് എങ്ങനെയാണ് പേയ്മെൻറ്റ്? നമ്മൾ തണ്ണിമത്തൻ ഇവിടെ കൊണ്ടു വെച്ചു. 5 കിലോ 5510, ഓക്കെ. അതായത് 5 കിലോ 500 ഗ്രാമും ഉണ്ട്. ഫ്രൂട്ട്സിൻ്റെ ഇവിടെ നിൽക്കുക. ഇത് ബത്തക്കിൻ്റെ ഇവിടെ, തണ്ണിമത്തൻ്റെ ഇവിടെ നിൽക്കുക. ഇത് തപ്പ് നമ്മുടെ സാധനം, ഇതാണ് നമ്മളെടുത്ത സാധനം. ഇവിടെ നിൽക്കുക. 19 യൂറോയോ? ഇതെല്ലാം നമ്മളെടുത്ത സാധനം. നമുക്കൊന്നുകൂടെ നോക്കാം ഗൈസ്, നമ്മളെടുത്ത സാധനം തന്നെ ഗൈസ്. വേറൊരു ഓപ്ഷൻ തന്നെ ആയിട്ട് നമുക്കിവിടെ നമ്പർ അടിക്കാം. അപ്പോൾ 175 നമ്മളെ. യെസ്, ഇതാണ് സാധനം. നമ്മളെ ബില്ലെടുത്തിട്ടുണ്ട്. ബില്ല് വന്ന് ഇവിടെ സ്റ്റാമ്പ് ചെയ്ത് ഒട്ടിച്ചെടുക്കാം. ഓക്കെ, അച്ഛൻ പറയാം. അപ്പോൾ നമ്മളിത് അപ്പാർട്ട്മെൻറ്റിലെത്തിയിട്ടുണ്ട്. അപ്പോൾ എന്തായാലും പ്രിപ്പറേഷൻ കാര്യങ്ങളൊക്കെ തുടങ്ങേണ്ടത്. യാസിന് നല്ല അടിപൊളി നല്ല ബീഫ് ഇങ്ങനെ മുറിച്ച് മുറിച്ച് പാത്രത്തിലായിക്കൊണ്ടിരിക്കുകയാണ്. വെട്ടി കയറില്ല കേട്ടോ. അപ്പാർട്ട്മെൻറ്റ് ഏറ്റവും മണ്ടക്കാണ് നമ്മൾ. പിന്നെ ഞാനാണ് നമുക്ക് ഇവർക്ക് എന്തായാലും നോമ്പായ കൊണ്ട് ടെസ്റ്റ് ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് ഞാൻ നല്ല നമ്മുടെ ഈ നമ്മുടെ സർബത്ത് ടെസ്റ്റ് ചെയ്യുന്നത്, മുഹബത്ത് ക സർബത്ത് ഞാൻ ടെസ്റ്റ് ചെയ്ത് നോക്കുക. രസമുണ്ടോയെന്ന് അറിയാൻ പാടില്ലല്ലോ. അപ്പോൾ ഞാൻ ചെറിയ പീസെടുത്ത് നമ്മളെ നാക്കി നോക്കുവാണ് കേട്ടോ. ഏതാ ബാദൂക്ക് എന്താ പരിപാടി നമുക്ക് നോക്കാമല്ലോ. അപ്പോൾ അത് വൃത്തിയാക്കണം. നോമ്പ് തുറക്കുന്നതിന് പോലെ ചെക്കൻ വൃത്തിയാക്കുന്നത്. ഇനി ഇത് കഴിഞ്ഞിട്ട് ഇവർക്കെല്ലാം കുളിക്കണം. ഞാൻ കുളിക്കണം വേണ്ടേ, നമുക്ക് ആലോചിക്കാം. ഞാൻ എന്തായാലും ഇപ്പോൾ ഒന്ന് കുളിച്ച് അവർക്കെല്ലാം കഴിഞ്ഞ് കുളിച്ച് കയറിയതായിരുന്നു. നമുക്ക് എന്തായാലും ഓ അടുത്ത ഭാഗത്ത് കാണാം ഗൈസ്. അങ്ങനെ ഇതാ നമ്മൾ സെറ്റ് ആയിട്ട് പരിപാടിയൊക്കെ തുടങ്ങിയിട്ടിതാ. നീ നീ എന്തുണ്ടാക്കാനുള്ള ഒരു കട്ട്ലറ്റ് ഉണ്ടാക്കാനുള്ളതാ. ഏതാ എരി അരിയില്ല നോക്കി, ഇവിടെയാണ് വരുത്തൻ. കൈയൊക്കെ പൊള്ളി, ഇവിടെയൊക്കെ വൃത്തിയാക്കിയതാ കേട്ടോ. നിങ്ങൾ ഇനി അതിനെക്കുറിച്ച് സംസാരിക്കേണ്ട ആവശ്യം വന്നിട്ട് നല്ല വൃത്തിയാക്കി എണ്ണയൊക്കെ പൊള്ളി ചൂടോടെ ചെയ്യണം. നോമ്പ് ഒരു അടിപൊളി രൂപ കേട്ടോ. എന്തായാലും ഞാൻ എന്തായാലും നമ്മുടെ മുഹബത്ത് ക സർബത്ത് ട്രൈ ചെയ്തായിരുന്നു. പക്ഷെ ഞാൻ നിങ്ങൾക്ക് എല്ലാം കൂടെ ഒരുമിച്ച് ആക്കുമ്പോൾ കാണിക്കാന്ന് വെച്ചാൽ, അപ്പോൾ ഞാൻ കാണിക്കാതിരുന്നത്. ഇവിടെ പാനൊക്കെ നമ്മൾ ചൂടാകുന്നുണ്ട്. ഈ പാന് നമുക്കൊരു പരീക്ഷണമാണ്. ഇവിടെ നമുക്ക് അരിപ്പൊടി കിട്ടി. അപ്പം നമുക്ക് ചെറിയൊരു കാര്യം ചെയ്തു നോക്കാൻ വേണ്ടിയിട്ടാണ്. എന്തോ ഊമ്പി എന്ന് പറയുന്നുണ്ട്. എന്താടാ എന്താടാ പറ്റിയേ, എന്താ പറ്റിയേ? ഇതാവും നല്ലോണം കുഴച്ചാൽ മതി, കുഴക്കാൻ കൂട്ടി. ഇല്ല
ഇത് വ്ലോഗ് എടുക്കാൻ തന്നെ പോലെ കണ്ണാടി എന്താണത്? കട്ട്ലറ്റ് ഉണ്ടാക്കുന്നുണ്ട്. ഇവിടെ നിന്ന് വേറെ എന്തൊരു സാധനം ഉണ്ടാക്കാൻ വേണ്ടി എന്തൊരു സംഭവം നമ്മളെ എന്തൊരു പ്രയത്നത്തിലായിരുന്നു. അതിന്റെ പേരെന്തായിരുന്നു? ആ പൊരിച്ച പത്തൽ. അങ്ങനെയാണ് ഉദ്ദേശിച്ചത്, പക്ഷേ സംഭവമൊക്കെ പലതായി പോയി. കട്ട്ലറ്റ് കേട്ടോ, റെസ്കൂടി വന്നപ്പോ അതിന്റെ ഷേപ്പേ മാറിയിട്ടാ. ഇത്ര കുറെ മാന്തന്മാര് ഇതണ്ടാ. ആദ്യം എന്തോ ഒരു വട്ടച്ചോറി വന്നു രാജ്യത്തെ. കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും ഇത് ഭംഗിയാന്ന് നല്ല റെസ്ക് പൊടിച്ചപ്പോ. എന്തൊരു ചേട്ടാ ഇത്? പൂച്ച. ചക്കനിവിടെ ഒട്ടുക്ക തരിയിലാണ്. നീ എന്തുണ്ടാക്കാനുള്ള ഒരിടയാണ്? ബീഫ് കറി. അപ്പോൾ അതിൻ്റെ കൂടെ കഴിക്കാനുള്ള ബീഫ് കറി ഉണ്ടാക്കുന്നുണ്ട്. പിന്നെ ഞാൻ എൻ്റെ സാധനം ഓരോരുത്തർക്ക് ഓരോ ഡ്യൂട്ടി ആയിരുന്നു. ഇതാ എൻ്റെ സാധനത്തെ കേസ് കംപ്ലീറ്റ് ആയി കേസ്. നല്ല സർബത്ത്, മൊഹബത്ത് ക സർബത്ത്. അവിടെ എല്ലാം സെറ്റാക്കി നല്ല ഫ്രിഡ്ജ് കയറ്റി വെച്ചിട്ടുണ്ട്. ബാക്കി സാധനം എടുത്ത് ഇവിടെ വെച്ചിട്ടുണ്ട്. ഇനി നോമ്പ് ഓർക്കട്ടെ. കുറച്ച് നമുക്ക് വെള്ളമൊക്കെ ഇനി കുറച്ച് ചെറിയ ചെറിയ സെറ്റപ്പോടെ ചെയ്യാനുള്ളൂ. എന്താ സാർ റിസ്ക് കൂടിയതല്ലേ? ഗൈസ് അപ്പോൾ നമ്മളെ പാത്രങ്ങളൊക്കെ ഇവിടെ കഴുകി വെക്കുന്നതിൽ അവസാനം ചെറിയ ചെറിയ പ്രിപ്പറേഷനുകളാണ്. ബാക്കിയെല്ലാം സെറ്റാണ് ഗൈസ്. കാരണം നോമ്പ് തുറക്കുന്ന സാധനം ഇവിടെ നമ്മൾ അടിപൊളിയാക്കി എല്ലാം അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് എന്തായാലും സെറ്റ് ഞാൻ കാണിച്ചു തരുന്നതായിരിക്കും. ഒന്ന് കൊണ്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ. നല്ല കുറേ സാധനങ്ങളുണ്ട്, എല്ലാം സെറ്റാണ്. അപ്പോൾ നമുക്ക് അതൊക്കെ ഞാൻ എന്തായാലും കാണിച്ചു തരാം. ഓരോ സാധനം ഞാൻ നിങ്ങൾക്ക് എടുത്തെടുത്ത് പറഞ്ഞ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരുന്നതായിരിക്കും. പക്ഷേ അതുവരെ ജസ്റ്റ് നിങ്ങളൊന്ന് വെയിറ്റ് ചെയ്യുക ഗൈസ്. ഓക്കെ. കാരണം എല്ലാം ആയതിനു ശേഷം മൊത്തമായിട്ട് കാണുന്നില്ല അതിൻ്റെ ഒരു ഭംഗി. അപ്പോൾ എല്ലാം ഞാൻ നിങ്ങൾക്ക് സെറ്റ് ആയി കാണിച്ചു തരുന്നതായിരിക്കും. അട്ടുക്കളകളാണ് അടിപൊട്ടി ഇടിവെട്ട് പരിപാടികളൊക്കെ നടക്കുന്നത്. ശംസിയോട് കൂടി ഉണ്ട് കേട്ടോ. അതാ എന്താണ് സെറ്റാണ്. നമ്മുടെ ബാക്കി സാധനങ്ങളൊക്കെ അരിഞ്ഞുകൊടുക്കുകയാണ്. അപ്പോൾ സെറ്റല്ലേ ഗൈസ്? അപ്പോൾ ഗൈസ് അങ്ങനെ നമ്മുടെ നോമ്പ് തുറക്കാൻ ടൈമായി. ഇതാ കറക്റ്റ് സമയം, എല്ലാവരും റെഡിയായി. ഇതാ നമ്മുടെ സാധനം ഉണ്ടാവും. ഇതൊക്കെ ഉണ്ട്, ഓറഞ്ച് ഉണ്ട്, ഈന്തപ്പഴം ഉണ്ട്. ഇതേ ഈത്തപ്പഴം, ഈത്തപ്പഴത്തിനോട് പ്രിയാനല്ല കേട്ടോ. നമുക്ക് നാരങ്ങ അല്ലെങ്കിൽ വേറെ സ്ഥലമാണ്. ഇവിടെ സൂപ്പ് ഉണ്ട്, നല്ല ചിക്കൻ്റെ സൂപ്പ് ആക്കി വെച്ചിട്ടുണ്ട്. അതിൻ്റെ അകത്തേക്ക് പിഴിയാനുള്ളതാണ് നമ്മുടെ ഈ നാരങ്ങ. ദിവസം എന്തായാലും അധികം പിഴിഞ്ഞ് വയ്ക്കുവാണേ. നാരങ്ങയുടെ പിഴിഞ്ഞ് വെച്ചിട്ടുണ്ട്. അത് നടക്കാൻ സ്പൂൺ വെച്ചിട്ട് ബാക്കി എല്ലാം സെറ്റാണ്. അപ്പം ഇവരെന്നെ ആദ്യം നോമ്പ് തുറക്കട്ടെ. കൈ സർബത്ത്, കൈ സർബത്ത്. സർബത്ത് മാത്രമല്ല കേട്ടോ, നമുക്ക് വേറൊരു സാധനമുണ്ട്. ഇതെന്തോ എന്തോ ഒരു സംഭവം, എന്താണെന്ന് അറിയില്ല. ഓക്കെ, നമുക്ക് എന്തെങ്കിലും കഴിക്കാം. കൈസ് അങ്ങനെ. അപ്പം നമ്മൾ നോമ്പ് തുറക്കാൻ പോകണം. കൈസ് ഈത്തപ്പഴം എടുത്തു. ഇരുന്നതിനെ ഉറക്കണം എന്നിരുന്നോ? ഈത്തപ്പഴത്തേന്ന് തുടങ്ങി കൈസ്. വീട്ടിൽ കഴിച്ചില്ല. സർബത്ത് ഇതൊക്കെ ഫസ്റ്റ് സർബത്ത് പിടിച്ചു വെക്കാൻ ഏത് താനെ ഐസ്. ഇത് വേറെന്തോ സാധനമാണ്, ഇഞ്ചിയും നാരങ്ങയോ ഓറഞ്ച് എന്തെല്ലാം ഉള്ളത് സീനാണ്. എന്തായാലും ഇതും കൊള്ളാം. പക്ഷെ എല്ലാം കൂടെ പിടിച്ച തുരിഞ്ഞ വയറുകളൊക്കെ പിടിക്കും. ഞാൻ നിന്നോട് പറഞ്ഞത് അനാറ് പുളി. ശംസീറിന് കൊടുക്കാൻ പോണേ. ശംസീറ എല്ലാം ടെസ്റ്റിനാണ്. മുഹബത്ത് ക സർബത്ത്. പക്ഷെ അനാറിട്ടുണ്ടായിരുന്നു. നമ്മുടെ നാട്ടിലെ അനാറ് മധുരമാണ്, ഇവിടെ പുളിയാണ്. ശരിയാ, ഞാൻ കുടിക്കട്ടെ. നിന്നോട് ഞാൻ പറഞ്ഞു ഒടുക്കത്തെ പുളിയാ. വെള്ളം മാത്രമായിരുന്നു അവസാനം മാത്രം ബാക്കിയത്. ഗൈസ് അപ്പൊ നമ്മൾ കുടിക്കാൻ പോണേ. ഞാൻ ഉണ്ടാക്കിക്കൊണ്ട് പറയല്ലോ, നല്ല രസമുണ്ട്. അപ്പം നമ്മൾ കട്ട്ലറ്റ് ഉണ്ട്, നമ്മുടെ കട്ട്ലറ്റൊക്കെ സെറ്റാണ്. പിന്നെ ഇത് വേറൊരു സംഭവമാണ് ഉദ്ദേശിച്ചത്, പക്ഷേ വേറൊരു സംഭവം നമ്മളായി വന്നു. ബീഫ് കറി ഇച്ചിരി വേഗം ഇച്ചിരി ടൈം എടുക്കും. പിന്നെ സൂപ്പുണ്ട്. എല്ലാം കൂടി എല്ലാവരും അഡ്ജസ്റ്റ് ആക്കി സെറ്റായിട്ട് കഴിക്കുവാണ്. ഫ്രൂട്ട്സ് സാധനമൊക്കെ സെറ്റാണ്. അപ്പം നമ്മുടെ ഇവനെന്തൊക്കെ ആക്ഷനൊക്കെ കാണിക്കുന്നുണ്ട്, മിസ്സായിപ്പോയി. അപ്പം ഒന്നുകൂടെ ഓർമ്മിപ്പിക്കുകയാണ്, ഇത് ബാധുക്ക
യാസിക്ക പിന്നെ ഷംസീർ. അപ്പോൾ മൂന്ന് പേര് നമ്മൾ ഇപ്പം നാല് പേര് മാത്രമേ ഇവിടെ ഉള്ളൂ. കുറേ പേരുണ്ടായിരുന്നു, അവരൊക്കെ പല സ്ഥലത്താണ് ഉള്ളത്. വരും കുറച്ച് കഴിയുമ്പോഴത്തേക്ക് എത്തുമായിരിക്കും. അപ്പം നമ്മുടെ കൊച്ചു റംദാൻ വീഡിയോ ഇത്രയൊക്കെ ഉള്ളു. അപ്പം ഇനി നമ്മുടെ റംദാൻ്റെ എപ്പോഴും ചിലപ്പോൾ ഞാൻ വീഡിയോ ഇടുന്നതായിരിക്കും. നമ്മൾ അവസാന റംദാൻ തീരുന്ന ദിവസം പെരുന്നാളല്ലേ, ആ പെരുന്നാളിൽ നമ്മളൊരു വീഡിയോ കാര്യങ്ങളൊക്കെ സെറ്റ് ആക്കിയതായിരിക്കും. അപ്പോൾ അതുവരെ എല്ലാവരും സ്റ്റേ ട്യൂൺ. മറ്റൊരു വീഡിയോ കിടന്നത് എല്ലാ മച്ചവർക്കും ഗുഡ് ബൈ. Okay.